Hello friends, welcome to MALLU PC Gamer. In the Namala, Uru League of Legends in the gameplay on Namala Nokanada Karnam Namako Uru Namada subscriber, a celebrity joking on League of Legends Jamo Jamon. Adoranyanim, League of Legends culture to Korean ally in a match history on the Anika, either Idurella match in the history, Adesham, Afsan Kalachi do the games in Namakaniki. Afsan and culture the Idutara on Badalana. അതിന് മുൻപ് പതിമൂന്ന് എട്ടിലാണ്. അപ്പോൾ ഓരോ മാസവും ഓരോ ഗെയിമൊക്കെ വെച്ച് കളിച്ചിട്ടുള്ളൂ. ഇതെല്ലാം ഞാൻ കളിച്ചിരിക്കുന്ന ആറാം എന്ന് പറയുന്നൊരു മോഡാണ്. അതൊരു കാഷ്വൽ മോഡാണ്, സിംഗിൾ ലെയിൻ. പിന്നെ റാങ്ക്ഡ് കളിച്ചത് ഏപ്രിലാണ്. ഓക്കെ, അപ്പം എത്രയോ മാസങ്ങളായെന്ന് ആലോചിച്ച് എനിക്ക്. ഓക്കെ, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു റെഗുലർ ഗെയിം കളിക്കുന്നത്. ആറാം എന്ന് പറഞ്ഞൊരു സിംഗിൾ ലെയിൻ, ചുമ്മാ ഒരു ടൈം പാസ് ഗെയിമാണ്, 10-20 മിനിറ്റുള്ളൊരു ഗെയിമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗെയിം പ്ലേ വേണം എന്ന് റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു ഗെയിം പ്ലേ ചെയ്യുന്നു. പിന്നെ നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നത് എങ്ങനെ ചാമ്പ്യൻഷിപ്പ് കിട്ടുമെന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റാങ്ക്ഡ് ഗെയിംസ് കളിക്കണം. റാങ്ക്ഡ് ഗെയിംസിൽ ഞാനിപ്പം അയൺ 5 എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അയൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ ലെവലാണ്. നമ്മളിപ്പം റാങ്ക്ഡ് കളിക്കാത്തതുകൊണ്ട് നമുക്കത് കിട്ടുന്നില്ല. റാങ്ക്ഡ് കളിച്ച് അയൺ എല്ലാം കഴിഞ്ഞ് ഏറ്റവും ടോപ്പ് ഡയമണ്ട് ലെവലിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ഗെയിം കളിക്കാം, അതായത് സ്റ്റേജിൽ പോയി കളിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ സ്റ്റേജിൽ പോയി കളിച്ച് ചാമ്പ്യൻഷിപ്പ്, അങ്ങനെയാണ് നിങ്ങൾക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നത്. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നത്. ഓക്കെ, പൈസയും ഒറിജിനൽ പൈസയും കോടിക്കണക്കിന് രൂപയാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത്. പക്ഷേ ടഫാണ് അത്. വിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ മാസങ്ങൾ ഇതിനു വേണ്ടി മാത്രം, അതായത് സ്പോർട്സ് അത്ലറ്റ്സിനെയൊക്കെ പോലെ സ്പോൺസർ ചെയ്ത, ഇപ്പോൾ റെഡ്ബുള്ളൊക്കെ സ്പോൺസർ ചെയ്ത ടീംസാണ് ഈ വലിയ വലിയ ചാമ്പ്യൻഷിപ്പൊക്കെ കളിക്കുന്നത്. ഇന്ത്യയിലും ഉണ്ട്, ചെറിയ ചെറിയ കോമ്പറ്റീഷൻസൊക്കെ ഇന്ത്യയിൽ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിത് കളിച്ച് ഒരു ലെവലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എനിക്കൊന്ന് മിനിമം ഇന്ത്യയിലെ കോമ്പറ്റീഷൻസിലൊക്കെ വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എന്തായാലും ഒരു ഗെയിമിലോട്ട് കളിക്കാം, ഗെയിമിലോട്ട് കയറാം. സമണേഴ്സ് റിഫ്റ്റ് എന്ന് പറയുന്നൊരു മാപ്പാണ് ലീഗ് ഓഫ് ലെജൻഡ്സിൻ്റെ മാപ്പ്. നമുക്കിവിടെ ബ്ലൈൻഡ് പിക്കുണ്ട്, ഡ്രാഫ്റ്റ് പിക്കുണ്ട്, റാങ്ക്ഡ് സോളോ ഉണ്ട്, റാങ്ക്ഡ് ഫ്ലക്സ് ഉണ്ട്. ഓക്കെ, അപ്പം റാങ്ക്ഡ് സോളോ ഡിയോ ആണ് ഈ റാങ്ക്ഡ് എന്ന് പറയുന്ന മെയിൻ ഗെയിം. ഓക്കെ, പിന്നെ റാങ്ക്ഡ് കളിക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ടീം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. 5 പേരുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 6-7 പേരുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് വയ്യെങ്കിൽ അടുത്താൾക്ക് സ്ഥിരം കളിക്കുന്ന ആൾക്കാർ കാണും. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ട് ലെവലിലൊക്കെ പോയി കളിക്കാൻ പറ്റും. ഞാനെന്തായാലും ഡ്രാഫ്റ്റ് പിക്ക് ചെയ്യാൻ പോവാണ്. ഡ്രാഫ്റ്റ് വേണം, ബ്ലൈൻഡ് പിക്ക് ആയിക്കോട്ടെ. ബ്ലൈൻഡ് പിക്ക് കുറച്ച് കാഷ്വലാണ്. ജസ്റ്റ് ഒരു ഗെയിം പ്ലേ നോക്കാം. ഇന്നിവിടെ RM ഉണ്ട്, URF ഉണ്ട്, ടീം ഫൈറ്റ് ടാക്റ്റിക്സ് ഉണ്ട്. ഓക്കെ, ബ്ലൈൻഡ് പിക്ക് വേണം. നമുക്ക് ലൈൻ ചൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഡ്രാഫ്റ്റ് പിക്ക് ഒന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ലൈൻ ചൂസ് ചെയ്യാൻ പറ്റും. ഞാനൊരു ടോപ്പ് ലൈൻ അല്ലെങ്കിൽ മിഡിൽ ലൈൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. കുറേ നാളായല്ലോ കളിച്ചിട്ട്. മെയിനായിട്ട് ടോപ്പ് ലൈൻ കൊടുക്കാം, പിന്നെ സെക്കൻഡറി ആയിട്ട് മിഡിൽ ലൈൻ കൊടുക്കാം. ഓക്കെ, നമുക്കൊരു മാച്ച് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അത് രാവിലെ 6 മണിയൊക്കെയാണ്. ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ദൈവത്തിനറിയാം. ഇപ്പം ഞാൻ ചൂസ് ചെയ്യുന്ന അൺറാങ്ക്ഡ് ഗെയിമാണ്. നമ്മൾ കുറേ നാളായല്ലോ വെറുതെ ടീം മെയിൻസിൻ്റെ പണി ഉണ്ടാക്കണ്ട. അപ്പോൾ സ്റ്റോറിൽ പോയാൽ നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ സ്കിൻ മേടിക്കാൻ കിട്ടുമെന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മുടെ ചാമ്പ്യൻഷിപ്പൊക്കെയാണ് ഏകദേശം 100 മേളിൽ ചാമ്പ്യൻസ് ഉണ്ട്. അപ്പോൾ പുതിയ എന്തൊക്കെയോ ചാമ്പ്യൻസ് ഉണ്ട് കേട്ടോ. ഇവരൊന്നും എനിക്കറിയില്ല. ഈ സമീറ എനിക്കറിയില്ല, യോനെ, ലില്ലിയ, ഇവരുടെയൊന്നും ഗെയിം പ്ലേ സ്റ്റൈൽ എനിക്കറിയില്ല. സെത്തിൻ്റെ വരെ ഞാൻ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവരെയൊക്കെ നമുക്ക് ഇൻ ഗെയിം മണി കൊണ്ട് RP വെച്ച് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒറിജിനൽ പൈസ വെച്ച് വാങ്ങിക്കാം. കുറച്ച് വെയിറ്റ് ചെയ്താലും നിങ്ങൾക്കിവിടെ പൈസ കിട്ടും. ഈ ബ്ലൂ കളറുള്ള സാധനമാണ് ഗെയിമിലെ മണി, ബ്ലൂ എസെൻസ്. അത് വെച്ച് നമുക്കിത് മേടിക്കാൻ പറ്റും. എൻ്റെ കയ്യിലിപ്പോൾ ഏകദേശം ഷോ ഓൺ കൊടുത്താലും നമുക്ക് സമയം ഉണ്ട്. ഓക്കെ, ഒരു ഗെയിം വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് പിന്നെയും ടോപ്പ് കിട്ടി, കുഴപ്പമില്ല. ഇതെങ്കിലും ഒന്ന് കളിച്ചാൽ മതിയായിരുന്നു. വീണ്ടും ജാർവനെ തന്നെ എടുക്കാം. ലോക്ക് ചെയ്യുകയാണ്. ജംഗിൾ ചെയ്യുന്ന ഒരു ചോഗാത്ത് എന്ന് പറയുന്നൊരു ചാമ്പ്യൻ ടാങ്കാണ് ജാർവന്. അത്യാവശ്യം ടാങ്കാണ്. ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വേണം മുമ്പിൽ നിൽക്കാനായിട്ട്, ബാക്കിയുള്ളവരെയൊക്കെ കവർ ചെയ്ത് നമുക്ക് ഹെൽത്ത് കൂടുതലായിരിക്കും. നമ്മുടെ ഇത് ബോട്ടം എന്ന് കാണുന്നതൊരു നമ്മുടെ എ ഡി കാരിയാണ് പിക്ക്. ഈ സാധനം എ ഡി കാരിയാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ടീമിനകത്ത് എനിമീസിന് കൊടുക്കുന്നത്. പക്ഷേ എ ഡി കാരിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇപ്പോൾ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ സപ്പോർട്ടിൻ്റെ മെയിൻ റോൾ എ ഡി കാരിയെ സപ്പോർട്ട് ചെയ്യുകയാണ്.
നമ്മൾ പക്ഷേ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരെയും അടിക്കാരെയും സപ്പോർട്ട് ചെയ്യണം. അവനെ കൊല്ലാതെ ടീം എനിമി ടീം ആദ്യം ടാർഗറ്റ് ചെയ്യുന്ന ഇവരെയായിരിക്കും, സ്മാർട്ടാണെങ്കിൽ ആൾക്കാർ. അല്ലെങ്കിൽ മിക്ക മിക്ക നോർമൽ ഗെയിംസിലും ഫ്രണ്ടിൽ നിൽക്കുന്ന ടീം ആൾക്കാരെ ആയിരിക്കും ഈ എനിമി ടീം ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പുറകിൽ നിന്ന് ഇവൻ പണി കൊടുത്തോളൂ അവർക്കത്. നമ്മൾ ചത്താലും വിഷയമില്ല. അത് പിന്നെ നമ്മൾ കൊല്ലുന്നതൊന്നുമല്ല മെയിൻ, നമുക്ക് ഇത്ര കില്ല് കിട്ടുക അതൊന്നുമല്ല മെയിൻ. നമ്മുടെ ടീമിനെ മാക്സിമം ടീം ഗെയിമാണ്, പൂർണ്ണമായും ടീം ഗെയിമാണ്. ടീം ഗെയിം കളിച്ചില്ല, സ്വന്തം കാര്യം നോക്കി പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗെയിമിൽ വിജയിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ലെവലിലൊക്കെ, അതായത് ബ്രോൺസ് ലെവലിലൊക്കെ വരുമ്പോൾ ആൾക്കാർ സ്വന്തം കാര്യം നോക്കി പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. നമ്മൾ ടോപ്പ് ഡയമണ്ട് ലെവലിലൊക്കെ പോകുമ്പോൾ ഫുള്ളൊരു ടീം ഗെയിമാണ്, കോടികളുടെ റിയൽ ചാമ്പ്യൻഷിപ്പ് നടത്തുന്ന ഗെയിമാണ്. അപ്പം ഓർക്കണം. പിന്നെ ഇത് ഈ ഗെയിം ഏത് പി സിയിലും കളിക്കാം. ഞാൻ അത്ര 2009 എൻ്റെ കയ്യിൽ ഗ്രാഫിക്സ് കാർഡൊന്നും ഇല്ലാത്ത സാധാരണ ഒരു പി സിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കളത്തിലിറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇപ്രാവശ്യമെങ്കിലും. എനിമീസിലെ സെന്നൈ എന്ന് പറയുന്ന ചാമ്പ്യൻ എനിക്ക് വലിയ പിടുത്തമില്ല, എങ്ങനെയാണ് അതിൻ്റെ സ്കിൽസ് എന്നൊക്കെ. ബാക്കിയൊക്കെ കുഴപ്പമില്ല. മാൽസഹാർ എൻ്റെ മെയിൻ, എൻ്റെ ഒരു മെയിൻ ചാമ്പ്യനാണ് ഞാൻ കളിക്കുന്നത്. സിക്സ് കുഴപ്പമില്ല, അമ്മും ഒക്കെ നമുക്കറിയാവുന്ന ചാമ്പ്യനാണ്. ഇപ്പം ഇവരെ അറിയാമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെ സ്കില്ല് അറിയുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കളിക്കാൻ പറ്റും. സെന്ന നമ്മൾ കളിക്കാത്തതുകൊണ്ട് വെളിപ്പെടുത്തില്ല, പുതിയൊരു ചാമ്പ്യനാണ് തോന്നുന്നു. നമ്മുടെ ടീമിലെ എല്ലാവരും നമുക്കറിയാവുന്നതാണ് ഏകദേശം. യാസു ഒക്കെ പുതിയ കിട്ടുന്ന സ്കിന്നൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, യാസുവും മിസ് ഫോർച്യൂണും ഒക്കെ. നമ്മുടെ സ്കിൻ നമ്മൾ കണക്ഷൻ പോയായിരുന്നു. ഇന്നലെ തൊട്ടൊരു കണക്ഷൻ്റെ പ്രശ്നം കാണുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ കിട്ടുന്നത് 140-150 MS ആണ്, പ്രശ്നമില്ല, വലിയ വിഷയമില്ല. 150 MS ഒക്കെ കളിക്കാം. ഇത് യൂറോപ്യൻ സെർവറിൽ കളിക്കുന്നതുകൊണ്ടാണ് ഈ വിഷയം വരുന്നത്. ഇന്ത്യയിൽ നിന്ന് കളിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഗാരന സെർവറാണ് നല്ലത്. അപ്പോൾ യൂറോപ്യൻ സെർവറിൽ തന്നെ കളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ അവിടെയാണ്. ആ സമയത്ത് ഞാൻ കളിക്കുന്ന സമയത്ത് ഈ ഗാരന സെർവറൊന്നും ഇല്ല. ഗാരന സെർവറിന് ഞാൻ പിന്നെ പുതിയൊരു അക്കൗണ്ട് തുടങ്ങേണ്ടി വരും. അപ്പം ലീഗ് ഓഫ് ലെജൻഡ്സിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ലെവൽ 30 ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്കില്ലും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ലെവൽ 30 വരെ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ യൂറോപ്യൻ സെർവറിൽ തന്നെ നിൽക്കുവാണ്, നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ പോകാതെ. പിന്നെ ഈ ഗാരനയൊക്കെ എത്ര നാൾ കാണുമെന്ന് ദൈവത്തിന് അറിയാം. കുറേ വർഷങ്ങളായിട്ടുണ്ട്, കുഴപ്പമില്ലാത്തൊരു സ്കില്ലെടുത്തത്. പിന്നെ ആറും കളിക്കുന്ന പോലെ നമുക്ക് ആറത്തി ആദ്യം തന്നെ 3 സ്കില്ല് നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് ഓരോ സ്കില്ല് വെച്ച് ഓരോ ലെവലിനനുസരിച്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് സാധനം എടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം എടുക്കാമല്ലേ, ഒരു വാർഡും കൂടെ എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഡോറൻ ഷീൽഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, 80 health അതിൽ നമുക്ക് എക്സ്ട്രാ കിട്ടും. ഇതിനകത്ത് ഗെയിം പ്ലേ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ചാമ്പ്യൻസിനെ കൊല്ലുമ്പോഴും അല്ല ചെറിയ മിനിയൻസിനെ കൊല്ലുമ്പോഴും നമുക്ക് പൈസ കിട്ടും. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ലെവൽ 1 ആണ്, നമ്മുടെ പേരിൻ്റെ ഇവിടെ ലെവൽ 1 എന്ന് കാണാം. ലെവൽ 18 ആണെന്ന് തോന്നുന്നു മാക്സിമം ഗെയിം തീരുമ്പോഴത്തേക്കിനും. ആ സമയം കൊണ്ട് നമുക്കിവിടെ ഫുൾ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ ആയിട്ട് പവർ കൂട്ടാൻ പറ്റും. അപ്പം നമ്മൾ നന്നായിട്ട് കളിച്ചാൽ നമുക്ക് പെട്ടെന്ന് പൈസ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പവർ കൂട്ടിക്കൊണ്ടിരിക്കാം. ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് ഷോപ്പിൽ നിന്ന്, ഇപ്പോൾ ഷോപ്പിൽ പോകണം, നമ്മൾ ഇവിടെ ഷോപ്പുണ്ട്, അവിടെ പോയി കഴിഞ്ഞാലേ സാധനം നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ നിന്ന് സാധനം വാങ്ങാൻ പറ്റത്തില്ല. ജാർവൻ്റെ ക്യൂ സ്കില്ല് ഞാൻ കാണിക്കാം. ഇപ്പോൾ എന്തായാലും നിങ്ങൾ കളി കാണാൻ പോകണം. ഇതാണ് നമ്മുടെ മിനിയൻസ്, നമ്മുടെ ടീമിൻ്റെ എനിമി ടീമിൻ്റെ മിനിയൻസ്. ഇത് ഇവിടെ കാണാം, നമ്മുടെ എതിരാളി ആണ് നമ്മുടെ ബേസ് സ്കില്ല്. ഞെക്കുന്നതൊക്കെ കുറേ സൗണ്ട് കേൾക്കാൻ പോവാണ്. പണി വരുന്ന അതുപോലെ ജംഗ്ലർ പോകുന്ന ഇടയ്ക്ക് നമുക്കിട്ട് പണി വരും കേട്ടോ. അത് നമ്മൾ നോക്കണ്ടോ, നമ്മൾ വാർഡ് ഇതുവരെ വെച്ചിട്ട് വാർഡ് ഇവിടെ വെക്കണം. അതായത് നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. വാർഡ് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ആൾ വരുന്നുണ്ടെന്ന് കാണാൻ പറ്റത്തുള്ളൂ. അധികം മുൻപോട്ട് കയറാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ അറ്റാക്ക് ചെയ്യണം ആദ്യം. ജംഗ്ലർ വന്നാൽ പണി കിട്ടും, നമ്മുടെ ഹെൽത്ത് ലോ ആണ്. മന തീരാറായി, അതായത് ഇതിന് താഴെ ഒരു ബ്ലൂ ബാർ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ മന എന്നാണ് പറയുന്നത്. സാധനം ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വലോറൻ്റിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു മന സിസ്റ്റം. മന ഇല്ലെങ്കിൽ നമുക്ക് പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും മന വേസ്റ്റ് ചെയ്യുന്നില്ല.
അവരുടെ ജംഗ്ലർ നമ്മൾ അറ്റാക്ക് ചെയ്തു. ഓക്കെ, അവനാണ് ജില്ല കിട്ടിയത് ജംഗ്ലറിന്. ഇച്ചിരി കെയർഫുള്ളായിട്ട് കളിക്കാം, ഒത്തിരി മുമ്പോട്ട് പോകാതെ. നമ്മുടെ ടറട്ട് അവനെ അറ്റാക്ക് ചെയ്യുകയാണ് ഞാനില്ലാത്തതുകൊണ്ട്. ഇവിടുത്തെ ഓരോ ടറട്ട് പോയി പോയി നമ്മുടെ ഇവരുടെ മെയിൻ സാധനത്തിൻ്റെ അവിടെ ചെല്ലണം. ഇത് ബോട്ടത്ത് കളി നടക്കുന്നുണ്ട് രണ്ടുപേര്, അവർ രണ്ടുപേര്, മിഡിലുമാർ രണ്ടുപേര്, എക്കോയാണ് അവർ. ഇച്ചിരി സൂക്ഷിച്ച് കളിക്കാം. ഇവനിവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ പയ്യെ ഇവിടെ തന്നെ ഇവനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ. നമ്മൾ ജംഗ്ലർ വരെ നമ്മൾ ശ്രദ്ധിച്ചു പോലും ഇല്ല. കയറണ്ട പണിയായിട്ട്, ഫ്ലാഷൊന്നുമില്ല രക്ഷപ്പെടാനായിട്ട്. മിഡിലിൽ ജംഗ്ലർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ജംഗ്ലർ നല്ലതാണ്, നമ്മളത്ര നന്നായിട്ട് ഗ്യാങ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് രക്ഷിക്കാം, നോക്കാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ. അവിടെ ജംഗ്ലർ കൊള്ളാം കേട്ടോ, എനിമി ടീംസിൻ്റെ ഒത്തിരി ഹെൽത്ത് എടുക്കും. ഓക്കെ, ഞാനപ്പോൾ ഒരു ഹെൽത്തിൻ്റെ ഒരു ഒരെണ്ണം കൂടെ എടുത്തു. അറ്റാക്ക് ഡാമേജ് 10 കൂട്ടുന്ന ഒരു സ്കില്ലും കൂടെ എടുത്തു. മിക്കവാറും എൻ്റെ ടറട്ട് പോകും ഇവിടുത്തെ. മാർക്കിന് 2 ടാങ്ക്സ് ഉണ്ട്, ജംഗ്ലർ പിന്നെ നമ്മുടെ ടോപ്പിൽ നിൽക്കുന്ന ഇവൻ. പേരെനിക്ക് അറിയത്തില്ല, ഇവനുമായിട്ട് അധികം കളിച്ചിട്ടില്ല ഈ ഒരു സാധനമായിട്ട്. അമ്മമാർക്ക് 3 കില്ലായി, നമുക്ക് 1 കില്ലേ ഉള്ളൂ. കില്ലിലെ പ്രത്യേകം എന്ന് വെച്ചാൽ അമ്മമാർക്ക് അതിനനുസരിച്ച് ഗോൾഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അമ്മമാർക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങി കൂടുതൽ പവർഫുൾ ആകാൻ പറ്റും. എന്നിട്ട് ഇതുവരെ എൻ്റെ അൾട്ടിമേറ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്കില്ല്. നമ്മുടെ ജംഗ്ലർ ഇച്ചിരി ബെറ്ററാണ്, ചിലപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യും. ഞാൻ അധികം മുൻപോട്ട് പോകുന്നില്ല, നമ്മുടെ ജംഗ്ലർ ഇതുവരെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട്. അധികം തറക്കൻ്റെ അടി തന്നെ ഒന്ന് കളിക്കും, പണി കിട്ടും. നമ്മുടെ മെയിൻ സ്കില്ല് യൂസ് ചെയ്യാനുള്ള മന നമുക്കില്ല, ജസ്റ്റ് ടറട്ടിൻ്റെ അടിയിൽ നിന്ന് കളിക്കാം. ജംഗ്ലർ മിഡ് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് നമ്മുടെ ടോപ്പിലെ ടറട്ട് എന്തായാലും പോകും. അവൻ ഇച്ചിരി കൂടെ കിടുവാണ്. അത് നല്ല ടീം പ്ലേയാണ്. അവനെ കാണും. ജംഗ്ലർ വരുന്നതിന് മുമ്പ് നമ്മൾ അവനെ പിടിച്ചു. നമ്മുടെ മിഡിൽ ഒരു ഇത് പോയിട്ടുണ്ട്. അവരെ മിഡ് ടവർ എടുക്കാൻ തോന്നുന്നു. മിഡിലോട്ടൊന്ന് പോയി നോക്കാം, നല്ല രക്ഷയുണ്ടോ എന്ന്. ഇവനെ ടാർഗറ്റ് ചെയ്യും, ഗ്യാങ് കൊടുക്കണം മിഡില്. മിഡില് അവരങ്ങോട്ടോ ഓടിയപ്പം വേറെ ചാമ്പ്യനാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ച ചാമ്പ്യനാണ്. അത് എക്കോ അല്ലേ, എക്കോടെ പുതിയ സ്കിൽസാണ്. വേറെ ഏതൊരു ചാമ്പ്യനാണ് തോന്നുന്നു കേട്ടോ. ടൈപ്പ് ഫിസ്ക്, ഞാനവനുമായിട്ട് ഇതുവരെ കളിച്ചിട്ടില്ല. അവനെതിരെ ഞാൻ എക്കോയാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ സ്കിൽസാണ്, നമുക്കൊരു പിടുത്തു വയ്ക്കും. ഇത്തിരി ഒരു വലിയ ടാങ്കാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. ഇത്തിരി ഓവർ കോൺഫിഡൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ടറട്ട് പോകും എന്തായാലും. ഇവിടെ ഒരു അടി നടക്കുന്നുണ്ട്.
ഇതിനു വേണ്ടിയിട്ട് ഇതിനെ കിട്ടി ഇച്ചിരി ഗോൾഡ് കൂടുതൽ കിട്ടും. അതിനു വേണ്ടിയാണ് അവിടെ അടി നടക്കുന്നത്. ഗോൾഡ് മാത്രമല്ല കുറച്ച് സ്കിൽസൊക്കെ കിട്ടും എക്സ്ട്രാ കുറച്ച് സമയത്തേക്കും നമുക്ക് കിട്ടുകയും തോന്നുന്നു കേട്ടോ. ഓ എനിറ്റി എനിറ്റി അത് അടിച്ചെടുത്തു അവിടെ അടി നടക്കും. ബോട്ടത്തിലാണ് എല്ലാ ആൾക്കാരും അമ്മാർക്ക് നമുക്ക് വേണമെങ്കിൽ ഓടിപ്പോയി ടറട്ട് എടുക്കാം. അമ്മാർ ബോട്ടം ടറട്ട് എടുക്കും ഉറപ്പാണ്. എല്ലാം ലോ ലെവലാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ടോപ്പ് ടറട്ട് ഇച്ചിരി പുഷ് ചെയ്യാം മുമ്പോട്ട്. നമ്മുടെ ടീം തോക്കും എനിക്ക് തോന്നുന്നത് അമ്മാർ നല്ല ടീമാണ്. ഗ്യാങ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. അതുപോലെ ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഇവിടെ ഒരു സ്കിൽ ട്രീ ഉണ്ട്. അതിൽ കുറച്ച് സാധനങ്ങൾ റെക്കമെൻഡഡ് സാധനങ്ങളാണ് വാങ്ങുന്നത്. നമ്മളിപ്പം ഇതൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഇത് പോയി ഒരു ടറട്ട് പോയി. മമ്മു അവരുടെ ജംഗ്ലർക്ക് ആറ് കില്ലായി അവന് കിടുവാണ്. സ്ഥിരമായിട്ട് കളിക്കുമായിരുന്നേ നമ്മളും അടിപൊളിയായിരുന്നേന്. അത്ര മോശം ഗെയിം പ്ലേ ഒന്നുമല്ല. ഏകദേശം സിൽവർ 4 വരെ ഞാൻ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഗെയിം നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജംഗ്ലർ അത്ര അങ്ങോട്ട് പോരാ മടുപ്പാണ്. അങ്ങനെ ആരെയും ഹെൽപ്പ് ചെയ്യുന്നില്ല. മിഡിൽ മാത്രം ഇടയ്ക്ക് വരാറുണ്ട്. എന്തായാലും ഇത് കാഷ്വൽ ഗെയിമാണ്. ഇത് റാങ്ക്ഡ് ഗെയിം ഒന്നുമല്ല. നമ്മൾ തോക്കുവാണ് അതെ. 3 ടറട്ട് പോയി. അമ്മാരുടെ ഒരെണ്ണം പോലും പോയിട്ടില്ല. ഇപ്പോൾ ടോപ്പ് പോയിട്ട് മിഡിൽ പോയാൽ ഇവൻ ടോപ്പിൽ ഈ ടറട്ട് അടുത്ത ടറട്ട് കൊടുക്കും. സറണ്ടർ റോബോട്ട് വന്നിട്ട് സറണ്ടർ കൊടുത്തേക്കാം. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഗെയിം തുടങ്ങി 20 മിനിറ്റ് കഴിഞ്ഞാൽ സറണ്ടർ റോബോട്ട് കൊടുക്കാം. എനിമി ടീം നല്ല ടീമാണ്. അമ്മമാർ ജയിക്കും എന്തായാലും. 4 അക്സെപ്റ്റ് ചെയ്ത 4 പേര് അക്സെപ്റ്റ് ചെയ്താലും നമ്മൾ സറണ്ടർ ചെയ്തു എന്നാണ് അർത്ഥം. സറണ്ടറായി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം പ്ലേ ലീഗ് ഓഫ് ലെജൻഡ്സിൻ്റെ. എന്തായാലും സറണ്ടർ ചെയ്ത് നന്നായി നമുക്ക് പെട്ടെന്ന് ഗെയിം നടത്താൻ പറ്റിയത്. അപ്പോൾ നമ്മൾ തോറ്റിക്കുകയാണ് ടീം. അങ്ങനെ ടീം സ്കോർ ഒന്ന് കാണിക്കാം. ഓക്കെ, നമുക്കിതിൽ ആർക്കെങ്കിലും റാങ്ക് കൊടുക്കണം. ഈ ഒന്ന് കർമ്മയ്ക്കൊരെണ്ണം കൊടുത്തേക്കാം. സ്റ്റഡി ആൻഡ് കോൾ കൊടുക്കാം. ഓക്കെ ഓക്കെ, അതാണ് നമ്മുടെ ലാസ്റ്റ് സ്കോർ ചാർട്ട്. ടീം ഫുള്ള് മടുപ്പാണ്. നമ്മുടെ മിഡ് 5 പ്രാവശ്യം ചത്തു. മടുപ്പാന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ ജംഗ്ലാർ കിടുവായിരുന്നു. അവനെപ്പോഴും എല്ലായിടത്തും അറ്റാക്ക് ചെയ്തു. 905 ആണ് ഇതുവരെ ചത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഗെയിം ലീഗ് ഓഫ് ലെജൻഡ്സ്. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. ഇനി ലീഗ് ഓഫ് ലെജൻഡ്സ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എല്ലാ ഗെയിമും ഒന്നും ലീഗ് ഓഫ് ലെജൻഡ്സ് ജയിക്കാൻ പറ്റത്തില്ല. ഒരു 50-50 എങ്കിലും ജയിക്കാൻ പറ്റിയ നല്ലതാണ് എന്നാണൊരു പൊതുവേ ഉള്ളൊരു ധാരണ. നമുക്ക് നാളെ തൊട്ട് ഷെഡ്യൂളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഗെയിംസ് വരുന്നതായിരിക്കും. ലീഗ് ഓഫ് ലെജൻഡ്സ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ പറയുക, ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നമ്മൾ ചില ഗെയിംസ് മാത്രമാണ് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്ത്. പിന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ഡിഫറൻറ്റ് ഗെയിം നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നന്ദി. നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.